ജീവൻ മുക്തി വിവേകം മനോനാശ പ്രകരണം ഓഡിയോ ബുക്ക് തുടരുന്നു. വൈരാഗ്യ വിശകലനം. അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് ചിത്തവൃത്തികളെ നിരോധിക്കാമെന്നാണല്ലോ പറഞ്ഞത്. അപരം പരം എന്ന വൈരാഗ്യം രണ്ടു വിധം: യതമാന വൈരാഗ്യം, വ്യതിരേക വൈരാഗ്യം. ഏകേന്ദ്രിയ വൈരാഗ്യം, വശീകാര വൈരാഗ്യം എന്നിങ്ങനെ അപരവൈരാഗ്യം നാലായി പിരിയുന്നു. ദൃഷ്ടാനുശ്രവിക വിഷയ വിതൃഷ്ണസ്യ വശീകാര സംജ്ഞാ വൈരാഗ്യം എന്നാണ് പതഞ്ജലി വശീകാര വൈരാഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത്. കണ്ടതും കേട്ടതുമായ ലോകസുഖ സാമഗ്രികളിൽ തൃഷ്ണയില്ലാതാവുകയാണ് വശീകാര വൈരാഗ്യം. പൂമാല, ചന്ദനം, വനിത, പുത്രമിത്ര, ധനാദികൾ എന്നിവയൊക്കെയാണ് കാണപ്പെടുന്ന സുഖ സാമഗ്രികൾ. വേദപ്രസിദ്ധങ്ങളായ സ്വർഗാദിലോകങ്ങളാണ് കേട്ടിട്ടുള്ള സുഖ സാമഗ്രികൾ. മേൽപ്പറഞ്ഞ സുഖ സാമഗ്രികളിൽ വിവേക താരതമ്യമനുസരിച്ചാണ് യതമാനാദി ആദ്യത്തെ മൂന്നെണ്ണം വേർതിരിയുന്നത്. ഈ ജഗത്തിൽ സാരമായി എന്തുണ്ട്? നിസ്സാരമായതെന്താണ്? ഇപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് ഗുരുവാക്യം ശ്രവിച്ചും ശാസ്ത്രവിചാരം ചെയ്തും ഞാൻ ഉത്തരം കണ്ടുപിടിക്കുന്നുണ്ട് എന്നിങ്ങനെ ദൃഢനിശ്ചയത്തോടെയുള്ള പ്രയത്നമാണ് യതമാന വൈരാഗ്യം. അഭ്യാസം തുടർന്നതോടെ വിവേകം വർദ്ധിച്ച് ചിത്തത്തിൽ മുമ്പുണ്ടായിരുന്ന പല ദോഷങ്ങളും മാറി ഇനി ഏതാനും ചിലത് ബാക്കിയുണ്ട് എന്ന് വേർതിരിച്ചറിയുന്നതാണ് വ്യതിരേക വൈരാഗ്യം. കണ്ടതും കേട്ടതുമായ ലോകവിഷയങ്ങൾ സുഖപ്രദങ്ങളെന്ന് കണ്ട് അവ നേടാൻ യത്നിക്കാതെ മനസ്സിൽ ഔത്സുക്യം പൂണ്ടു കഴിയുന്ന സ്ഥിതിയാണ് ഏകേന്ദ്രിയ വൈരാഗ്യം. ലോകവിഷയങ്ങളിൽ തൃഷ്ണ പാടെ ഒടുങ്ങുന്നതാണ് വശീകാര വൈരാഗ്യം. ഇങ്ങനെ നാലായി പിരിയുന്ന അപരവൈരാഗ്യം അഷ്ടാംഗയോഗ പ്രവർത്തനത്തിന് സഹായകമാകൊണ്ട് സംപ്രജ്ഞാത സമാധിക്ക് അന്തരംഗവും അസംപ്രജ്ഞാത സമാധിക്ക് ബഹിരംഗവുമാണെന്നറിയേണ്ടതാണ്. അസംപ്രജ്ഞ സമാധിക്ക് അന്തരംഗമായ പരവൈരാഗ്യത്തെയാണ് തത്പരം പുരുഷഖ്യാതേർ ഗുണവൈതൃഷ്ണ്യം എന്ന സൂത്രം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വ്യക്തമായ പുരുഷ സാക്ഷാത്കാരത്തിൻ്റെ ഫലമായി പ്രകൃതി ഗുണങ്ങളിൽ പൂർണ്ണ വിരക്തി വരുന്നതാണ് പരവൈരാഗ്യം. സംപ്രജ്ഞാത സമാധി തുടർന്ന് അഭ്യസിച്ച് പക്വമാകുന്നതോടെ പ്രകൃതി ഗുണങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി നിൽക്കുന്ന പുരുഷൻ്റെ സാക്ഷാത്കാരമുണ്ടാകുന്നു. അതോടെ ഗുണവിരക്തി പൂർണ്ണമാവുകയും ചെയ്യുന്നു. സമാധി ലാഭത്തിലെ സമയതാരതമ്യം വിരക്തിയുടെ താരതമ്യം അനുസരിച്ചാണ് ഉണ്ടാവുക. തീവ്ര സംവേഗ നാമാസന്ന സമാധിലാഭ എന്ന സൂത്രം ഇക്കാര്യം വെളിപ്പെടുത്തുന്നു. സംവേഗ പദത്തിന് വൈരാഗ്യം എന്നാണ് അർത്ഥം. വൈരാഗ്യഭേദമനുസരിച്ച് യോഗിമാർ മൂന്ന് തരക്കാരായി പിരിയുന്നു: മൃദു സംവേഗികൾ, മധ്യസംവേഗികൾ, തീവ്ര സംവേഗികൾക്ക് അല്പകാലം കൊണ്ടു തന്നെ സമാധി ലഭ്യമാകുന്നു എന്നാണ് സൂത്രാർത്ഥം. ഇനി തീവ്ര സംവേഗികൾ തന്നെ മൃദുതീവ്രന്മാർ, മധ്യതീവ്രന്മാർ, അതിമാത്ര തീവ്രന്മാർ എന്ന് വീണ്ടും മൂന്നായി പിരിയുന്നു. ഇവരിൽ പിന്നീടുള്ളവർ വേഗം വേഗം സിദ്ധി കൈവരിക്കുന്നു. ജനകനും പ്രഹ്ലാദനും മറ്റും ഉത്തമോത്തമന്മാരായ അതിമാത്ര തീവ്രന്മാരാണ്. അല്പസമയത്തെ വിചാരം കൊണ്ടു തന്നെ അവർക്ക് ദൃഢസമാധി ലഭിച്ചതായി കാണുന്നു. വാസിഷ്ഠത്തിലെ ഉദ്ദാലകമുനിയും മറ്റും മൃദുതീവ്രന്മാരാണ്.
ചിരകാല പ്രയത്നം കൊണ്ടേ അവർക്ക് സമാധി ലഭിക്കുന്നുള്ളൂ. ഈ താരതമ്യം മറ്റുള്ളവരിലും നോക്കിക്കാണേണ്ടതാണ്. ഇപ്രകാരം അതിമാത്ര തീവ്ര സംവേഗിയായ യോഗിക്ക് അസംപ്രജ്ഞാത സമാധി ദൃഢമായി ഭവിക്കുന്നതോടെ വീണ്ടും പൊന്തിവരാൻ കഴിയാത്ത വണ്ണം മനസ്സ് ഉപശമിക്കുന്നു. മനോനാശം കൊണ്ട് വാസനാക്ഷയം സുരക്ഷിതമായി തീരുന്നതോടെ ജീവൻ മുക്തി സുപ്രതിഷ്ഠിതമായും ഭവിക്കുന്നു. മനോനാശത്തോടെ വിദേഹമുക്തിയല്ലേ ഉണ്ടാവുക, ജീവൻ മുക്തി അല്ലല്ലോ എന്ന് ശങ്കിച്ചുകൂടാ. രാമൻ്റെ ചോദ്യത്തിന് വസിഷ്ഠൻ നൽകുന്ന മറുപടി ഈ ശങ്ക ദൂരീകരിക്കുന്നു. വിവേകം ശക്തി പ്രാപിച്ച് ചിത്തസ്വരൂപം അന്തർധാനം ചെയ്താൽ പിന്നെ ഒരു യോഗിക്ക് മൈത്രിയാദി ഗുണങ്ങൾ എവിടെയാണ് ജനിക്കുക? ഇതാണ് രാമൻ്റെ ചോദ്യം. വസിഷ്ഠൻ ഇങ്ങനെ മറുപടി പറയുന്നു: സ്വരൂപമെന്നും അരൂപമെന്നും ചിത്തനാശം രണ്ടു വിധമുണ്ട്. ജീവൻ മുക്തനിൽ ചിത്തനാശം സ്വരൂപമാണ്, വിദേഹമുക്തനിൽ അരൂപവും. പ്രകൃതി ഗുണങ്ങളിൽ മോഹിച്ച് ഞാൻ എൻ്റേത് എന്നിങ്ങനെ അഹങ്കാരവും മമതയും പുലർത്തി സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന കാലത്തോളമേ മനസ്സുണ്ടെന്ന് കണക്കാക്കേണ്ടതുള്ളൂ. ഒരിക്കൽ കൂടി വായിക്കാം. വിദേഹമുക്തനിൽ ജീവൻ മുക്തനിൽ ചിത്തനാശം സ്വരൂപമാണ്, വിദേഹമുക്തനിൽ അരൂപവും. പ്രകൃതി ഗുണങ്ങളിൽ മോഹിച്ച് ഞാൻ എൻ്റേത് എന്നിങ്ങനെ അഹങ്കാരവും മമതയും പുലർത്തി സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന കാലത്തോളമേ മനസ്സുണ്ടെന്ന് കണക്കാക്കേണ്ടതുള്ളൂ. ഈ ചിത്തത്തിൻ്റെ നാശം എന്താണെന്ന് പറയാം. വെറും നിശ്വാസങ്ങൾ പർവ്വതത്തെ ചലിപ്പിക്കാതിരിക്കുന്നതു പോലെ ചിത്തത്തിൻ്റെ സാമ്യാവസ്ഥ മൂലം സുഖദുഃഖ അനുഭവങ്ങൾ ഏതൊരു ധീരനെ ചലിപ്പിക്കുന്നില്ലയോ ആ ധീരൻ്റെ മനസ്സ് മൃതമാണെന്നറിയൂ. ആപത്തോ അനുകമ്പയോ ഉത്സാഹമോ മതമോ മാന്ദ്യമോ ഉത്സവമോ ഏത് മനസ്സിൽ വികാരമുണ്ടാക്കുന്നില്ലയോ ആ മനസ്സ് നിസ്സംശയം മൃതമാണ്. ഈ ചിത്തത്തിൻ്റെ നാശം എന്താണെന്ന് പറയാം. വെറും നിശ്വാസങ്ങൾ പർവ്വതത്തെ ചലിപ്പിക്കാതിരിക്കുന്നത് പോലെ ചിത്തത്തിൻ്റെ സാമ്യാവസ്ഥ മൂലം സുഖദുഃഖ അനുഭവങ്ങൾ ഏതൊരു ധീരനെ ചലിപ്പിക്കുന്നില്ലയോ ആ ധീരൻ്റെ മനസ്സ് മൃതമാണെന്നറിയൂ. ആപത്തോ അനുകമ്പയോ ഉത്സാഹമോ മതമോ മാന്ദ്യമോ ഉത്സവമോ ഏത് മനസ്സിൽ വികാരമുണ്ടാക്കുന്നില്ലയോ ആ മനസ്സ് നിസ്സംശയം മൃതമാണ്. ആശകൾക്കിരിപ്പിടമായ ചിത്തം നശിക്കുന്നതോടെ മൈത്രിയാദി ഗുണങ്ങളോടുകൂടിയ സത്വം ഉദയം ചെയ്യുന്നു. പുനർജന്മഹേതുകമല്ലാത്ത സത്വഗുണ സമ്പൂർണമായ ഈ മനസ്സാണ് ജീവൻ മുക്തൻ്റേത്. ഇതാണ് സ്വരൂപമായ മനോനാശം. ശുദ്ധമായ ആത്മാവ് മാത്രം അവശേഷിക്കുന്ന അരൂപമായ മനോനാശം വിദേഹമുക്തിയിലേ ഉള്ളൂ. പരമപാവനമായ വിദേഹമുക്തി പദത്തിൽ സർവഗുണാധാരമായ സത്വവും അന്തർധാനം ചെയ്യുന്നു. ജീവൻ മുക്തനിൽ ദുഃഖങ്ങളെല്ലാം അസ്തമിക്കുന്നു. ആത്മാവ് ജന്തുസമ്പർക്കം വെടിഞ്ഞ് ഏകരൂപമായി രജസ്തമസ്സുകൾ കൈവിട്ട് ആനന്ദരൂപമായി തെളിയുന്നു. ആകാശകോശം പോലെ സൂക്ഷ്മവും എന്നാൽ അതിമഹത്വമായ ആ അനന്തപദത്തിൽ ചിത്തബിന്ദുവിനെ അലയിച്ചു ചേർത്ത ജീവൻ മുക്തന്മാർ ശരീരയാത്ര തുടരുന്നു. ജീവൻ മുക്ത നമുഹ്യന്തി സുഖദുഃഖരസസ്ഥിതൗ പ്രാകൃതേനാർത്ഥകാരേണ കിഞ്ചിത് കുർവന്തി വാനവ. ലൗകികങ്ങളായ സുഖദുഃഖ അനുഭവങ്ങളിലൊന്നും ജീവൻ മുക്തന്മാർ മോഹിച്ചു പോകുന്നില്ല. പ്രകൃതി പദാർത്ഥങ്ങളെ ആശ്രയിച്ച് അവരെന്തെങ്കിലും പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും സ്ഥിതി തുല്യം തന്നെ. അതുകൊണ്ട് സ്വരൂപമായ മനോനാശമാണ് ജീവൻ മുക്തിക്ക് കാരണം എന്ന് സിദ്ധം. മനോനാശ നിരൂപണം കഴിഞ്ഞു.